ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളി ഒരു വിഭവം ഉണ്ടാക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്റെ വീട്ടിലെല്ലാരും ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിച്ചിട്ടില്ലേ? ഇത് വെച്ച് നമുക്ക് ഇന്ന് ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കാം. എന്താണെന്നല്ലേ വരൂ. ഞാൻ അന്നേരം കാണിച്ച ചിക്കൻ ബ്രസ്റ്റ് ഇല്ലേ, അത് നമ്മൾ ചെറിയ കട്ടായിട്ട്, അതായത് പീസായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കുക. അതിനകത്ത് കുറച്ച് ഉപ്പ് മഞ്ഞപ്പൊടി ചേർക്കുക, എന്നിട്ട് അതൊരു 5 മിനിറ്റ് റെസ്റ്റിന് വെക്കുക. അതിനുശേഷം നമുക്ക് മറ്റു പൊടികളും കൂടി ആഡ് ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ചിട്ടാൽ മതി. ഒരുപാട് നമ്മുടെ ആ ഒരു ഇത് വെച്ച് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, അത് നമ്മൾ ഇത്ര ഇങ്ങനെ ഒന്ന് വിതറിയതിന് ശേഷം എന്നിട്ട് കുഴയ്ക്കുക. എല്ലാത്തിലും നല്ല ചോവിന് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് ഓരോ കഷ്ണത്തിലും പിടിക്കണം. ഇത് നമുക്ക് കുറച്ച് നേരം ഇനി റെസ്റ്റ് വെക്കാം, ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ. അപ്പോഴത്തേനേ നമ്മുടെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം മസാലയൊക്കെ ഒന്ന് പിടിച്ച് റെഡിയാകും. കേട്ടോ, ഞാനിതില് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ നാടൻ വെളിച്ചെണ്ണ. അതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ്. അപ്പൊ എല്ലാം ഒന്ന് സെറ്റായി ഒന്ന് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ കടായി എണ്ണ ഒഴിച്ചു ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഓരോന്നെടുത്ത് അതൊന്ന് നമുക്ക് റെഡിയാക്കാം. എല്ലാം നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ തിരിച്ചും ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ലതായിട്ട് വെന്ത് നല്ല കളറൊക്കെ ആയി നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇടാം. കുറച്ച് സവാള ഇട്ടാൽ മതി, നമ്മുടെ ചിക്കന് ആവശ്യമായിട്ടുള്ള. ഇപ്പം ഒത്തിരി വേണ്ടുന്നവർക്ക് ഒത്തിരി ഇടാം, കുറച്ച് വേണ്ടുന്നവർക്ക് കുറച്ചിടാം. പക്ഷേ ഒത്തിരി സവാള ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ മധുരം ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല, കാരണം ഒരുപാട് സവാള ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ മധുരം വരും. അപ്പം നമുക്ക് മിനിമം ആയിട്ടുള്ളൊരു സവാള ഇടാം. പിന്നെ നമ്മുടെ പച്ചമുളക് അത് നമുക്കൊരു 2-3 എണ്ണം ഇടാം. അതിനുശേഷം നമ്മുടെ കറിവേപ്പില. ഇതിനി നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിക്കണം, കാരണം നമുക്ക് ഒത്തിരി ഒന്ന് പച്ചമണം മാറണം. അതിനുവേണ്ടി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റത്തേന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇത് അല്പനേരത്തേന് മൂടി വെക്കാം. അപ്പോഴത്തേനെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് വയണ്ട്, നമ്മുടെ പച്ചമുളകൊക്കെ നല്ലതായിട്ട് വയണ്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പപ്പടം അത് കുഞ്ഞതായിട്ട് എടുത്ത് വറുത്തത് വേണമെങ്കിൽ നമുക്ക് ഇടാം, അത് കുറെ കൂടി ടേസ്റ്റ് കാണും. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വിത്തൗട്ട് പപ്പടമാണ്. നമുക്ക് വിത്തൗട്ട് പപ്പടം ഇല്ലാതെ നമുക്ക് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും ഇതിൻ്റെ ടേസ്റ്റ് എന്നോട് പറയാൻ മറക്കരുത്, ഫീഡ്ബാക്ക് തരണേ.